നമസ്കാരം. 24-കാരനായ ഒരു ഡെലിവറി ബോയുടെ സംശയമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, അദ്ദേഹത്തിന് ടെസ്റ്റിസിൽ ഇടയ്ക്കിടയ്ക്ക് പന്തുകൊള്ളുന്നത് പോലെ വേദനയുണ്ടെന്നാണ് പറയുന്നത്. സ്കാൻ ചെയ്തപ്പോൾ വെരിക്കോസ് വെയിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, പക്ഷേ വെരിക്കോസിലാണ് എന്ന് പറഞ്ഞു. സ്വയംഭോഗം സ്കലനത്തിൽ അവസാനിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ സമയത്ത് സെക്ഷുവൽ തോട്ട് ഉണ്ടായി ലിംഗം ഉദ്ധരിച്ച് കഴിയുമ്പോഴെല്ലാം ഈ വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ആ വേദന ടെസ്റ്റിസിൽ തുടങ്ങി അടിവയറ്റിലും നടു, കാല് എന്നിവിടങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായിരിക്കും കാരണം? 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ചോദ്യമാണ്. അദ്ദേഹം ഡെലിവറി ബോയിയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 2-വീലറായിരിക്കും സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചിലപ്പം ഉപയോഗിക്കുമായിരിക്കും, കൂടുതൽ കിലോമീറ്റേഴ്സൊക്കെ ഓടുമായിരിക്കും. സാധാരണയായിട്ട് ഈ ഏജിലുള്ള ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള ഒരു അസുഖം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ കാരണം, ഈ 2-വീലർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പം നല്ല റോഡായിരിക്കണം, നല്ല റോഡ് കട്ടറിൽ ഉള്ള റോഡായിരിക്കാം, ചിലപ്പോൾ സ്പീഡിലൊക്കെ പോകും, ബ്രേക്ക് ഔട്ടും അങ്ങനെയൊക്കെ വരുമ്പം ഈ 2-വീലറിലോട്ട് നമ്മൾ ഗട്ടറിലൊക്കെ ചാടുമ്പോഴേ ഈ ടെസ്റ്റീസിൻ്റെ സ്ക്രോട്ടം ടെസ്റ്റീസൊക്കെ വന്ന് അതിൻ്റെ അസീറ്റ് വന്ന് മുട്ടും. ഒന്നോ രണ്ടോ പ്രാവശ്യം മുട്ടുമ്പോൾ അത് കുഴപ്പമില്ല, പക്ഷെ കൂടെ കൂടി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലേ അതിൽ ചെറിയ നീർക്കെട്ട് വരും ടെസ്റ്റീസിൽ. അത് ഇദ്ദേഹത്തിന് ഈ സ്കാൻ ചെയ്തപ്പോൾ വെരിക്കുസിലുണ്ടെന്ന് പറഞ്ഞാൽ, വെരിക്കുസിലുള്ളപ്പോൾ എപ്പോഴും ആ ഒരു ടെസ്റ്റീസ് താഴോട്ട് താണാ കിടക്കത്തുള്ളൂ. വെരിക്കുസിലുള്ളത് കൊണ്ടും ആ ബ്ലഡിൻ്റെ ചൂടുകൊണ്ടും സാധാരണ ഉള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ താഴോട്ട് താണ് കിടക്കും. അപ്പോൾ ഈ ബൈക്കിലൊക്കെ തട്ടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടാകും. അങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ അത് എപ്പോഴും ഓർക്കൈറ്റിസ് എന്നാണ് പറയുന്നത്. ടെസ്റ്റീസിലെ ചെറിയ നീർക്കെട്ട് വരും. അത് പിന്നെ അതുകൂടാതെ തന്നെ ഇതുപോലെ ഉപയോഗിക്കുന്നവർക്ക് ടെസ്റ്റീസ് കൂടാതെ തന്നെ നമ്മൾ ഇരിക്കുന്ന ഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ മുകളിലാണ്, ശരിയായിട്ട് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ആ സീറ്റിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ നീർക്കെട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നീർക്കെട്ട് ടെസ്റ്റീസിലും വരാം, ഈ പ്രോസ്റ്റേറ്റിലും വരാം. ഇത് സാധാരണയായി വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്, കൂടുതൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക്, 2-വീലർ ഉപയോഗിക്കുന്നവർക്ക്. ഈ പ്രോസ്റ്റേറ്റിലുള്ള ഈ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, സെമൻ പോകുമ്പോഴേ, അല്ലെങ്കിൽ ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ, സെമൻ പോകുന്നതും ഉണ്ടാകുന്നതും കുറച്ച് പ്രോസ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ്, സെക്രീഷൻസാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റിന് ഈ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് സെമൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇറക്ഷൻ വരുമ്പോഴൊക്കെ പ്രോസ്റ്റേറ്റിൽ സെക്രീഷൻ കൂടി വരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ആ സമയത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാകും, ചിലപ്പോൾ ഒരു പെയിനെന്നോ അല്ലെങ്കിൽ നീർക്കെട്ടെന്നോ പുകച്ചിലെന്നോ ഒക്കെ വേണേൽ ഇതിനെ പറയാം. ആ സെമൻ പോകുന്ന സമയത്താണെങ്കിലും ഈ നീർക്കെട്ട് കൂടുതലായിട്ട് വരും. സെമൻ പോയി കഴിഞ്ഞാൽ ഉടനെ യൂറിൻ പാസ് ചെയ്യണമെന്ന് ചിലപ്പോൾ തോന്നും, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും. ഇതെല്ലാം ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് ഇങ്ങനെ പഴകേണ്ട ഒരു ലക്ഷണമാണ്, ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഉണ്ടാകാനുള്ള കാരണം മിക്കവാറും ഇത് 2-വീലറാകാനാണ് സാധ്യത. ഈ ഏജ് ഗ്രൂപ്പിൽ യങ്സ്റ്റേഴ്സൊക്കെ ആകുമ്പോൾ എന്തായാലും 2-വീലർ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ പുള്ളിയുടെ ജോലിയിൽ ഇത് കൂടുതലായിട്ട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഒരു ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് കാണും. ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് ചിലപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ടെസ്റ്റീസിലുള്ള പെയിനും കാണും. ടെസ്റ്റീസിലുള്ള പെയിൻ വരാനുള്ള ഒരു കാരണം വെരിക്കുസിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ക്രോണിക് പ്രോസ്റ്റിറ്റൈറ്റിസ് വിത്ത് എപ്പിഡെർമോർക്കൈറ്റിസ് എന്ന് പറയാം. അതെന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഞാനീ പറഞ്ഞു തന്നെയാണ് അസുഖം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കുറച്ച് നാളത്തേക്ക് 2-വീലർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ മരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നീർക്കിട്ടോ, ഒരു 3 മന്ത്സ് നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റൈറ്റിസ് പഴകിയാൽ പിന്നെ അത് മാറ്റാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് പ്രോസ്റ്റിറ്റൈറ്റിസ് ആണ് എന്ന് നമ്മൾ ഡയഗ്നോസിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ 2-വീലറിൽ നിന്നുള്ള കുറച്ചൊന്ന് ഒഴിവാകണം, കുറച്ച് റെസ്റ്റ് എടുക്കണം, വളരെ കുറഞ്ഞ ഡോസിൽ എന്തെങ്കിലും മരുന്നുകൂടെ കഴിക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ ആ സുഹൃത്ത്, 24-കാരനായ ആ സുഹൃത്ത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പ്രോസ്റ്റിറ്റൈറ്റിസ് ആയ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. ഇനി അഥവാ അത്തരത്തിലൊരു ഡയഗ്നോസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോലിയുടെ സ്വഭാവം എന്തായാലും ഈ തരത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം തൽക്കാലം കുറച്ച് നാളെങ്കിലും ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു ജോലിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. എന്തായാലും വളരെ
എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ, ഒരു യൂറോളജി ഡോക്ടറുടെ സഹായം അടിയന്തരമായിട്ട് തേടേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.